ചൈനയെ മടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ് ആപ്പിൾ. എന്താണ് യഥാർത്ഥ പ്രശ്നം? 3 വർഷം കഴിഞ്ഞിട്ടും സീറോ കോവിഡ് സ്വപ്നം സാക്ഷാത്കരിക്കാനാവാതെ ചൈന നടത്തുന്ന അനാവശ്യ ശ്രമങ്ങൾ രാജ്യത്ത് കലാപത്തിന് ഇടവരുത്തുന്നുണ്ട്. ഇതുമൂലം തങ്ങളുടെ ഉപകരണങ്ങൾ വേണ്ട സമയത്ത് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആപ്പിളിൻ്റെ പ്രശ്നം. മാത്രമല്ല, തായ്വാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോക്സ്കോണിൻ്റെ ചൈനയിലെ പ്ലാന്റിൽ നടന്ന തൊഴിലാളി പ്രക്ഷോഭം അക്രമാസക്തമായിരുന്നു. ഇതെല്ലാം ആപ്പിളിന് ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആപ്പിളിനായി ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഏറ്റവും വലിയ കമ്പനിയായ ഫോക്സ്കോണിലുള്ള ആശ്രയം കുറയ്ക്കാൻ ആപ്പിൾ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പറിച്ചു തരാനുള്ള ശ്രമത്തിലാണ് ആപ്പിൾ കമ്പനി എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും വിയറ്റ്നാമിലും ഇപ്പോൾ തന്നെ ആപ്പിൾ ഉപകരണങ്ങൾ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ആപ്പിളിനായി ഐഫോണുകൾ അടക്കമുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി ഫോക്സ്കോണാണ്. ഫോക്സ്കോണിൻ്റെ ചൈനയിലെ ഫാക്ടറിയിലാണ്, അതായത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണശാലയാണ് ഫോക്സ്കോൺ. പുതിയ തൊഴിൽ പ്രശ്നങ്ങൾ വഷളായതും ഇവിടെയാണ്. ഇവിടെ 3 ലക്ഷം ജോലിക്കാർ വരെ ഉണ്ടാകാമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഒരിടയ്ക്ക് ഐഫോൺ പ്രോ മോഡലുകളുടെ 85% ഫോക്സ്കോൺ ആയിരുന്നു നിർമ്മിച്ചു നൽകിയിരുന്നത്. പക്ഷേ തൊഴിൽ പ്രശ്നം നിയന്ത്രണാതീതമായത് ആപ്പിളിനടക്കം നാണക്കേടുണ്ടാക്കി. ഹോൺഹായ് ടെക്നോളജി ഗ്രൂപ്പ് എന്ന തായ്വാനീസ് കമ്പനിയാണ് ഫോക്സ്കോണായി അറിയപ്പെടുന്നത്. ആപ്പിൾ ചൈനയെ കണ്ടിരുന്നത് പ്രശ്നങ്ങളില്ലാതെ ഉപകരണങ്ങൾ നിർമ്മിച്ചെടുക്കാവുന്ന ഒരു പ്രദേശമായിട്ടായിരുന്നു. എന്നാൽ ആ ധാരണ ഇനി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതിനു പുറമെ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന അമേരിക്കയുടെ വിലയിരുത്തലും ആപ്പിൾ പരിഗണിച്ചേക്കും. എന്നാൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ തങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുങ്ങുന്നതിന് അനുസരിച്ചായിരിക്കും ആപ്പിൾ ചൈനയ്ക്ക് പുറത്തേക്ക് നീങ്ങുക. താൽക്കാലികമായി 2 ചൈനീസ് കമ്പനികളെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ലക്ഷയർ പ്രിസിഷൻ ഇൻഡസ്ട്രി, വിങ്ടെക് ടെക്നോളജി എന്നിവയാണ് ആ കമ്പനികൾ. ഈ കമ്പനികളോട് ചൈനയ്ക്ക് പുറത്ത് ഫാക്ടറികൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്താണ് NPI? പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം തുടങ്ങുന്നത് സവിശേഷമായ രീതിയിലാണ്. ഇതിനെ ന്യൂ പ്രോഡക്ട് ഇൻട്രൊഡക്ഷൻ അഥവാ NPI എന്നാണ് വിളിക്കുന്നത്. NPI മുതലാണ് 10 ലക്ഷക്കണക്കിന് എണ്ണം വിൽക്കുന്ന ഫോണുകളുടെയും മറ്റുപോലും നിർമ്മാണം തുടങ്ങുന്നത്. ഇത് നടക്കണമെങ്കിൽ അതിസമർത്ഥരായ എഞ്ചിനീയർമാരും നിർമ്മാണ വസ്തുക്കളും സജ്ജമായി വേണം. ഇത് ചൈനയെ മറ്റാർക്കും ഇപ്പോൾ തോൽപ്പിക്കാൻ പറ്റില്ല. വിയറ്റ്നാമിനും ഇന്ത്യക്കും NPI നടത്താൻ സാധിക്കാത്തടത്തോളം കാലം ഈ രാജ്യങ്ങൾ എല്ലാ രീതിയിലും ചൈനയേക്കാൾ പ്രാധാന്യം കുറഞ്ഞ ഇടങ്ങളായിരിക്കും. അതേസമയം NPI മറ്റു രാജ്യങ്ങളിൽ വളർത്തിയെടുക്കാനുള്ള സാധ്യത ആപ്പിൾ ചോദിക്കുന്നുമുണ്ട്. എന്നാൽ ആപ്പിളിനെ പോലെ ഒരു കമ്പനി ആഗ്രഹിക്കുന്ന അത്ര എണ്ണം ഉപകരണങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള കഴിവ് മറ്റു രാജ്യങ്ങളിൽ വളർത്തിയെടുക്കാൻ എത്ര കാലമെടുക്കും എന്നതാണ് പ്രധാന പ്രശ്നം. ലോകശക്തികളാണ് അമേരിക്കയും ചൈനയും. അതുകൊണ്ട് തന്നെ ഇരു ശക്തികളും പരസ്പരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ചൈനയുടെ വളർച്ച അമേരിക്കയ്ക്ക് അത്രയ്ക്ക് പിടിക്കുകയുമില്ല. സൈനികമായും ചൈന മുന്നോട്ട് തന്നെയാണ്. ചൈനയുടെ സൈനിക മുന്നേറ്റത്തിന് തടയിടാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായും ആപ്പിൾ അടക്കമുള്ള US കമ്പനികൾക്ക് ചൈന വിട്ടുപോകേണ്ടതായി വന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.